തിരുവാറന്മുള അപ്പനുള്ള ഓണ വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ തന്നെ എത്തി. മധുക്കടവിലെത്തിയ തിരുവോണത്തോണിക്ക് ദേവസ്വം ബോർഡും പള്ളിയോട സേവാസംഘവും ചേർന്ന് ആചാരപരമായ സ്വീകരണം നൽകി. കൊറോണ പശ്ചാത്തലത്തിൽ മൂന്ന് പള്ളിയോടങ്ങൾ മാത്രമാണ് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ചത്. ആഘോഷങ്ങളുടെ പെരുമ മുൻവർഷങ്ങളിലേത്ര ഉണ്ടായിരുന്നില്ലെങ്കിലും ആവേശത്തിരകൾക്ക് ഒട്ടും കുറവില്ലാതെ ആറന്മുള തിരുവോണത്തോണിയെ സ്വീകരിച്ചു. കൈത്താളത്തിൽ ഉയർന്ന വള്ളപ്പാട്ട് ആചാരപ്പെരുമ വിളിച്ചോതി. പുലർച്ചെ മധുകടവിലെത്തിയ തിരുവോണത്തോണിയെ പള്ളിയോട സേവാ സംഘവും ദേവസ്വം ബോർഡും ചേർന്ന് ആചാരപരമായി സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് തെളിയിച്ച ദീപം ആറന്മുള ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ പകർന്നതോടെയാണ് തിരുവോണ ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഓണവിഭവങ്ങൾ മങ്ങാട്ടുപട്ടതിരി തിരുവാറന്മുളയപ്പന് സമർപ്പിച്ചു. ഈ വിഭവങ്ങൾ ചേർത്താണ് ആറന്മുളയപ്പന് ഇന്ന് ഓണസദ്യ. കൊറോണ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് ചടങ്ങുകളെല്ലാം നടക്കുന്നത്. കോഴഞ്ചേരി, കീഴ്വൻമഴി, മാരാമൻ പള്ളിയോടങ്ങൾ മാത്രമാണ് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ചത്. ഓരോ പള്ളിയോടത്തിലും 40 പേർക്ക് മാത്രമായിരുന്നു അനുമതി. വൈകിട്ട് ആറന്മുളയപ്പന് പണക്കിഴി സമർപ്പിച്ച മങ്ങാട്ടുപട്ടതിരി മടങ്ങുന്നതോടെ തിരുവോണ ദിവസത്തെ ചടങ്ങുകൾക്ക് സമാപനമാവും. ജനം, പത്തനംതിട്ട.